ഹലോ, അപ്പൊ എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോ ഇന്ന് പറയാൻ പോകുന്ന ചെടിയുടെ പേരാണ് ലയാട്രസ് സ്പൈക്കാട്ട എന്ന് പറയുന്ന, അല്ലെങ്കിൽ ബ്ലേസിംഗ് സ്റ്റാർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഗേ ഫെദർ എന്ന് പറയുന്ന ഒരു ഉള്ളി വിഭാഗത്തിൽ പെടുന്ന ഒരു ചെടിയെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഈ ഇതൊരു ബൾബ് ഉള്ളി വിഭാഗത്തിൽ പെടുന്ന ഒരു ചെടിയാണ്. ഉള്ളിയാണ് ഇതിൻ്റെ ആക്ച്വലി നമ്മൾ കുഴിച്ചിടുന്നത്. അപ്പം നമുക്കിത് ഇവിടുത്തെ യൂഷ്വൽ നമ്മുടെ സാധാരണ സ്റ്റോറുകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇതിൻ്റെ ഒരു ടൈം ആകുമ്പോൾ. അപ്പോൾ എല്ലാം ഇങ്ങനത്തെ വാങ്ങിക്കുന്ന എല്ലാത്തിൻ്റെയും ബാക്കിൽ അതിൻ്റെ ഇൻസ്ട്രക്ഷനൊക്കെ ഉണ്ട്, എങ്ങനെയാണ് നടണ്ടേ എന്നൊക്കെ ഉള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അപ്പം നമ്മൾ സാധാരണ ഉള്ളിച്ചെടി എങ്ങനെയാണ് നടുന്നത്, അതുപോലെ തന്നെ നമുക്ക് പോട്ടിലോ താഴെയോ എങ്ങനെ വേണമെങ്കിലും നട്ടു കൊടുക്കാം. അപ്പം ഇത് വരുമ്പോൾ ഇങ്ങനെ നല്ല ഭംഗിയായിട്ടുള്ള ഇങ്ങനെ ഗ്രീ ഒരു പുല്ല് പോലെയാണ് മുളച്ച് വരുന്നത്. അപ്പം നമ്മൾ ഓർക്കും ഇത് പുല്ലാണോ എന്നൊരു സംശയം വരും, പക്ഷെ പുല്ലല്ല, ഇങ്ങനെ വരും. എന്നിട്ട് അത് നീണ്ടങ്ങ് പോയിട്ട് അതമ്മ നിറച്ച് ഇങ്ങനെ കുനുകുനു കുനുകുനു മൂന്നിനെ ഇങ്ങനെ മുട്ടുകൾ പോലെ ഉണ്ടാകും. അതുപോലെ അതിലുള്ള ഓരേന്നും വിരിയും. അപ്പം മുകളിൽ നിന്ന് തൊട്ട് ഇങ്ങനെ വിരിഞ്ഞ് 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 ലാസ്റ്റ് ആകുമ്പോൾ അടിയിലേക്ക് ഇങ്ങനെ വിരിഞ്ഞാണ് ഇത് വരുന്നത്. കണ്ടില്ലേ, ഇങ്ങനെ ഭയങ്കര എല്ലാം ഇങ്ങനെ മുകളിലേക്കാണ് ഇത് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ ഇങ്ങനെ ചാഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ചുറ്റിനും ഒരു വള്ളി കെട്ടി കൊടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇനി ഇതിന് നമുക്ക് സാധാരണ ഇനി എന്തൊക്കെയാണ് നമുക്ക് ആവശ്യമെന്ന് നോക്കാം. ഇതിന് ഫുൾ അല്ലെങ്കിൽ പാർഷ്യൽ സണ്ണാണ് ഇതിന് ഇഷ്ടം. ഇച്ചിരി മോയ്സ്ചറിങ് ആയിട്ടിരിക്കുന്നതാണ് ഇതിനിഷ്ടം. അതുപോലെ തന്നെ ഒത്തിരി ഒറ്റ ഉള്ളിച്ചെടികൾക്കും ഒത്തിരി വെള്ളം ഇഷ്ടമല്ല, അതുപോലെ തന്നെയാണ് ഇതിനും. ഇതിന് കുറേ മിക്സ്ഡ് കളേഴ്സ് കിട്ടും, വൈറ്റും ബ്ലൂവും പിങ്കും പർപ്പിളും എല്ലാം കിട്ടും. അപ്പം നിങ്ങൾ മിക്സ്ഡ് കളേഴ്സ് ആയിട്ട് വാങ്ങിക്കുവാണെങ്കിൽ ഇച്ചിരി കൂടി നല്ലതായിരിക്കും. ഇതിൻ്റെ ഫ്ലവറിങ് ടൈം എന്ന് പറയുന്നത് ജൂലൈ തുടങ്ങി സെപ്റ്റംബർ വരെയാണ് ഇതിൻ്റെ ഫ്ലവറിങ് ടൈം. ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്യുവാണെങ്കിൽ ഏത് ടൈമിലും ഇത് ഓർഡർ ചെയ്യാൻ പറ്റും. നടേണ്ടത് ഒരു നമുക്ക് നേരത്തെ നമ്മൾ വാങ്ങിച്ച് നമ്മുടെ കയ്യിലുണ്ടാവുകയാണെങ്കിൽ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ഈ സമയങ്ങളിലൊക്കെ തന്നെ നമുക്ക് സാധാരണ എല്ലാ ഉള്ളിച്ചെടികളും നടുന്ന പോലെ നടാം. പക്ഷേ ഇത് സ്പ്രിങ്ങിൽ ഉണ്ടാവുന്ന പൂവല്ല, ഇത് നമ്മൾക്ക് സമ്മറിൽ ഉണ്ടാവുന്ന പൂവാണ്. ജൂലൈ തുടങ്ങി സെപ്റ്റംബർ വരെയാണ് ഇതിൻ്റെ ഫ്ലവറിങ് ടൈം എന്ന് പറയുന്നത്. ഇത് നല്ല കട്ട് ഫ്ലവറായിട്ട് ഉപയോഗിക്കാൻ പറ്റും, കാരണം ഇത് നല്ല ഒത്തിരി നീളത്തിൽ ഒരു പൊക്കത്തിൽ പോകുന്ന പൂവായതുകൊണ്ട് ഇത് നല്ല പൊക്കത്തിൽ വെട്ടി നമുക്കത് കട്ട് ഫ്ലവേഴ്സിൻ്റെ കൂടെ സാധാരണ ഫ്ലവർ അറേഞ്ച്മെൻറ്റ്സിൽ നല്ല പൊങ്ങിയിരിക്കാൻ ചെടികൾ, അതുപോലെ ഇച്ചിരി ഗ്രീനും ഒക്കെ ആയിട്ടിരിക്കാൻ വേണ്ടി നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇത്തിരി മോയ്സ്ചറിങ് ഇഷ്ടമാണ്, അത് ഞാൻ പറഞ്ഞല്ലോ. ഇതൊരു അതുപോലെ തന്നെ ഇതൊരു ആസ്ട്ര നമ്മുടെ ആസ്ട്ര ഫ്ലവേഴ്സിൻ്റെ ഫാമിലിയിലൊക്കെ പെടുന്ന അതിൻ്റെ ഒരു കളറൊക്കെ കണ്ടില്ലേ, ആ ഒരു സെയിം കളേഴ്സൊക്കെ അല്ലേ, അങ്ങനത്തെ ഒരു ചെടിയുമാണ് തന്നെ പറയാം. അപ്പം ഇത് ഡിവിഷൻ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാ ഉള്ളിച്ചെടികളും ഡിവിഷൻ ചെയ്യേണ്ടത് എല്ലാ വർഷം ചെയ്യണമെന്നില്ല ആക്ച്വലി. അപ്പം അത് ഒരു നാലോ അഞ്ചോ വർഷം കൂടുമ്പോൾ ചെയ്താൽ മതി, അല്ലെങ്കിൽ രണ്ട് വർഷം കൂടുമ്പോൾ നമുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, വളരെ ലോ മെയിൻ്റനൻസ് ആയിട്ടുള്ള ഒത്തിരി ബി അട്രാക്ഷൻസും ഒക്കെ ഉള്ള വളരെ ഈസി ഗോയിങ് ആയിട്ടുള്ള ഒരു ചെടിയാണ്, ആർക്കും വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ്, ഒരു പെരിനിയൽ പ്ലാന്റ് ആണ്. വൺസ് ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ എല്ലാ വർഷവും ഇത് നമുക്ക് പൂക്കൾ തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ചെടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വർഷം നിങ്ങൾ ഇത് ഷോപ്പിൽ കാണുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ വാങ്ങിക്കുക, വെക്കുക. കുറേ പേര് നമ്മളിത് വാങ്ങിക്കാത്തതും വെക്കാത്തതും ഇതിനെക്കുറിച്ച് നമ്മൾ കുറച്ച് അറിവ് കുറവുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇത് വളരെ ഈസിയാണ് ഇത് വാങ്ങിക്കുക വെക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ